ഹലോ ഗൈസ്, പൊന്നുട്ടക്കിന്റെ പുതിയ കൂടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ പൊന്നു. അപ്പൊ നമ്മൾ എന്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ എല്ലാവർക്കും എല്ലാം നല്ല മഴക്കാലൊക്കെയാണ്. ഇപ്പൊ എന്റെ അവിടെ മഴ പെയ്യുന്നുണ്ട്. നിങ്ങക്ക് ചിലപ്പോ ഇങ്ങനെ വീഡിയോയിൽ സൗണ്ട് കേൾക്കണ്ടാവും. ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, നമുക്കൊന്നൊരു കളിവഞ്ചി ഉണ്ടാക്കാം. കളിവഞ്ചി എന്ന് വെച്ചാൽ പേപ്പറ വഞ്ചിയാണ്. ഇപ്പോ മഴയൊക്കെ ഉള്ള കാരണം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ഇതുപോലെ ഒരു എ4 ഷീറ്റ് വാങ്ങണം. എ4 ഷീറ്റ് തന്നെ വേണമെന്നില്ല. അപ്പൊ നമ്മൾ പഴയ റഫ് ബുക്ക് ആയാലും മതി. ഞാനൊക്കെ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായത് റഫ് ബുക്കൊക്കെ വെച്ചാണ്. ഇപ്പൊ ഞാനൊരു വീഡിയോ എടുക്കാനാണ് എ4 ഷീറ്റ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് പകുതിയായിട്ട് മടക്കണം. ഇപ്പൊ എ4 ഷീറ്റ് നമുക്ക് വേണമെങ്കിൽ അറിയാം, ഇങ്ങനെ പകുതിയായിട്ട് മടക്കാനും പറ്റും, ഇങ്ങനെ പകുതിയായിട്ട് മടക്കാനും പറ്റും. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇങ്ങനെ പകുതിയായിട്ട് മടക്കിയിട്ടാണ്. ദേ ഞാൻ മടക്കി കണ്ടു തരാം. നമ്മൾ ഏകദേശം ഒക്കെ ഒപ്പം നോക്കാം. വഞ്ചിയിലെ പെർഫെക്ഷൻ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ കറക്റ്റ് ആക്കാം. ഞാനിപ്പോൾ ഏകദേശം നന്നായിട്ട് ഞാൻ ചെയ്യണം. ഇപ്പോൾ ചെയ്യണ്ട, പകുതിയായിട്ട് മടക്കി വെച്ചിട്ട് കണ്ട, പകുതിയായിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പൊ കാട്ടിത്തരാട്ടെ ഗൈസ്, നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കണം. ഇപ്പൊ എന്താ ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ തന്നെ ഇരുന്ന സാധനം നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തുള്ളൂ. ഇത് രണ്ടും നേരെ വരുന്ന രീതിയിൽ രണ്ടും കൃത്യം പകുതി വെച്ച് എങ്ങനെയായിരുന്നു ആദ്യത്തോട്ട് പറഞ്ഞാൽ, ഇങ്ങനെ ഇരുന്ന സാധനം നമ്മൾ ആദ്യം പകുതിയായിട്ട് മടക്കി, പിന്നെ അതിൽ രണ്ട് കോണുകൾ ഇങ്ങനെ യോജിപ്പിച്ചു. ഇന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവില്ലേ നമ്മൾ പകുതിയായിട്ട് മടക്കിയായിരുന്നു. ദേ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം എടുത്ത് മേലത്തെ ഇതെടുത്ത് എടുത്ത് ഇങ്ങനെ മടക്കി വെക്കുക. അത് ഞാൻ കാട്ടിത്തരാം. നമ്മൾ ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം എവിടെ ഉണ്ടാവും, അടിയത്തെ പേപ്പർ, നമ്മൾ മേലത്തെ പേപ്പർ ഇങ്ങനെ മടക്കിയെടുത്തു. ഇനി എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഇത് മടക്കിയെടുത്തുമല്ലോ ഗൈസ്, ഇനി ബാക്കി എത്തിയും അതിൻ്റെ ഒപ്പം തന്നെ മടക്കിയെടുക്കണം. ഞാൻ കാട്ടിത്തരാം. ഗൈസ് കണ്ട, നമ്മൾ രണ്ടും മടക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സാധനം നമ്മൾ രണ്ട് സൈഡിൽ പോയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ തുറക്കണം. അതെ, ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് നമ്മൾ തുറക്കുമ്പോൾ സാധനം നമ്മളിങ്ങനെ തുറന്ന് 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 ഇങ്ങനെ തുറന്നു വരും. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ മടക്കി വെക്കണം. അപ്പൊ ചില സ്ഥലത്ത് ചുളിവുകളൊക്കെ ഉണ്ടാവും, നമ്മൾ നിവർത്തി കൊടുക്കണം. അടുത്തുനിന്ന് ഇങ്ങനെ കൈകൊണ്ടോ ഒരു പെൻസിലൊക്കെ ഇട്ട് കുത്തി നിവർത്തി കൊടുക്കണം. കട്ടി കൂടുതലുള്ള പേപ്പർ എടുത്താൽ നിവർന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വല്ലാതെ കട്ടി കുറഞ്ഞു പോയാൽ ഫുള്ള് ചുളുങ്ങലൊക്കെ ആവും. അപ്പം നമ്മൾ ഏകദേശം എ4 ഷീറ്റ് പോലത്തെ തന്നെ നമ്മുടെ സാധാ പേജോ അങ്ങനത്തെ എന്തെങ്കിലുമാണ് എടുക്കണ്ടേ. ഇതിപ്പോൾ ഞാൻ മടക്കി ഒരു സ്ക്വയർ പോലെ ആക്കിയിടുന്നുണ്ട്. ഈ മൂലകളൊക്കെ നന്നായി ചെയ്യണ വരെ നല്ല ചേർന്നിരിക്കും. ഞാനിപ്പോൾ ഭയങ്കര ഇതിൽ ചെയ്യണതുകൊണ്ടാണ് ഇതിപ്പോൾ കുറച്ചിരിക്കുന്നത്. ഇതായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവല്ലോ ഒരു സ്ക്വയർ, സ്ക്വയർ ഇങ്ങനെ തുറന്നായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിൻ്റെ തുറന്നായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഒരു മൂല പിടിച്ച് ഇങ്ങടാക്കാം, അടുത്ത മൂല പിടിച്ച് ഇങ്ങടാക്കാം. ഞാൻ കട്ടിത്തരാം. കുറച്ച് ടൈറ്റ് ഉണ്ടാവും. നമ്മൾ ചെയ്തോളൊക്കെ നമ്മുടെ വഞ്ചിയുടെ ബലമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സാധനം നമ്മൾ ഒരെണ്ണം ഇങ്ങടാക്കി, ഇനി ഇതെടുത്ത് ഇങ്ങടാക്കണം. ദേ കാട്ടിത്തരാം. എന്താ ഇങ്ങനെ മടക്കണാണ്ട് ബാക്കി, എന്നിട്ട് അത് നല്ല ബലത്തിൽ അങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സാധനം നമ്മൾ രണ്ട് സൈഡിലേക്ക് മടക്കി ഇങ്ങനെയാക്കി. ഇനി എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തുറന്ന പോലെ ഇതൊന്നും കൂടി അങ്ങോട്ട് തുറക്കാം. അപ്പം ഇങ്ങനൊരു സാധനം കിട്ടും നമുക്ക് തുറന്നിട്ട്. ഞാൻ നമ്മുടെ വഞ്ചി അവിടെ മാജിക്ക് ആ പോഷ്യം വരണ്, ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ തുറന്നാ വഞ്ചിയോ. അതെ കണ്ട, ഇതാണ് നമ്മുടെ വഞ്ചി. ആദ്യം കാണുമ്പോൾ ഷേപ്പിൽ വലിയ മെച്ചൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൈക്ക് ഇങ്ങനെ ബെങ്ങിയിൽ ബെങ്ങിയിൽ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല വളരെ തിക്കിൽ ചെയ്ത് തരാണ്. കണ്ട, ബാക്ക് എൻ്റെ ഭയങ്കര പെർഫെക്ഷനായി, ഫ്രണ്ടിൽ കുറച്ച് ഗ്യാപ്പ് എന്നൊക്കെ കണ്ട. അത് നമ്മുടെ വീഡിയോയിൽ വേഗം ചെയ്തിട്ടാണ്. നിങ്ങളാണെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുത്ത് നല്ല ഭംഗിയിൽ സ്കെയിലൊക്കെ വെച്ച് മടക്കി ചെയ്യാം. ഞാൻ ഇപ്പോൾ കൈക്കാണ് മടക്കിയൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവല്ലോ. പുറത്ത് ഇപ്പോഴും നല്ല മഴയുണ്ട്. നമുക്കിത് ഒഴുക്കി നോക്കാം. കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ട് നമ്മുടെ വഞ്ചി മുങ്ങാണ്ടിരിക്കാൻ. കണ്ടാ ഗൈസ്, ഇതാണ് നമ്മുടെ കളിവഞ്ചി അഥവാ പേപ്പർ വഞ്ചി. അപ്പോൾ നമ്മുടെ കളിവഞ്ചി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്കിത് ഒഴുക്കി നോക്കാം. അപ്പോൾ ഗൈസ്, ദേ നമ്മൾ പറഞ്ഞ പോലെ വഞ്ചി ഉണ്ടാക്കിയിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. അമ്പുവാണ് ഇപ്പോൾ നമ്മൾ. അയ്യോ
ദേശം തീറ്റാന്ന് വെച്ചാൽ അവിടെ വെള്ളം കുത്തി വീഴുന്ന കാരണം നമ്മുടെ വഞ്ചി നനയുണ്ട്, ഒഴുക്കില്ല, വെള്ളം കുറച്ചും കൂടി പൊങ്ങണം. അപ്പോൾ നമ്മളവിടെ മഴ കുറഞ്ഞ് ഞാൻ ആ വഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അത് തന്നെ അടി വരയാണ് മണ്ണിൽ. ഞാൻ എന്തായാലും കുറച്ചും കൂടി പൊക്കത്തുള്ള സ്ഥലത്ത് ഇട്ട് കാട്ടിയിരുന്നു. അപ്പം നല്ല വേഗത്തിൽ പോയിരുന്നു. ഇപ്പം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പം ഞാൻ കുറച്ചും കൂടി സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഒഴുകിപ്പോണ്ട്. ഇപ്പം ആ മണ്ണടി തട്ടുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ, വെള്ളം കുത്തി വീണടത്തുനിന്ന് മാറ്റിയ പിന്നെ. എന്നാലും നമ്മുടെ വഞ്ചി അവിടെ വെച്ച് നന്നായി നനഞ്ഞു ഗൈസ് കുറച്ച്. അതാണിപ്പോൾ ഒളിഞ്ഞു തുളിഞ്ഞ പോലെ ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ വഞ്ചി കണ്ട ആ ഒഴുക്കിൽ നല്ല വേഗത്തിൽ കണ്ട ഗൈസ്, ആ ഒഴുക്കത്തിൽ നല്ല വേഗത്തിൽ പോകണ്ട ഗൈസ്. നമ്മുടെ വഞ്ചി കല്ലുമ്മ തട്ടി മറിഞ്ഞു ഗൈസ്, ഒഴുക്കിൽ നല്ല വേഗത്തിൽ പോകണ്ട. അവിടെ വെച്ച് നനഞ്ഞ കാരണമാണ് വഞ്ചി ഇപ്പോൾ ചുളിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അടി മാത്രം നനഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അത് ഞാൻ എന്തോ മുകളത്തരം കാട്ടിയതാണ് അതിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചത് ഗൈസ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും കാട്ടാണ്ടിരിക്കുക, നിങ്ങളുടെ വഞ്ചി എന്തായാലും സൂപ്പറായിട്ട് പോവും. ആ വെള്ളം കുത്തി വീഴുന്ന സ്ഥലത്ത് വെച്ചപ്പോൾ എ ഫോർ പേപ്പറും നനഞ്ഞു. അത് തന്നെയാണ് കുഞ്ഞു പഴ പോലെ ഉണ്ടല്ലോ സ്ഥലം. അപ്പോൾ ഗൈസ് നമ്മുടെ വഞ്ചി ഒന്നും കൂടി ശരിയാക്കി എടുത്തിട്ടുണ്ടെങ്കിലും ആൾക്ക് പഴയൊരു ഉഷാറില്ല. ഇപ്പോൾ കണ്ട നിങ്ങൾ കണ്ട ഗൈസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ആ നനഞ്ഞ കാരണമാണ് ഗൈസ് ആ പേപ്പർ ആ കുടിഞ്ഞ് ചുളങ്ങി കീറിപ്പോണ്. അപ്പോൾ ആ വെള്ളം കുത്തി വീഴുന്ന സ്ഥലത്ത് വെച്ച പിന്നെയാണ്. ഇപ്പോൾ പിന്നെ മഴയും കുറഞ്ഞിട്ടുണ്ട് ഗൈസ്.